കേരളത്തിന് ഇന്ന് ആശ്വാസ ദിനമാണ്. രോഗികളെക്കാൾ ഏറെ രോഗമുക്തരുണ്ടായ ദിവസമാണ് ഇന്ന്. വെഞ്ഞാറമൂട് കൊലപാതക കേസ് സംബന്ധിച്ച് നേതാക്കളുടെ വാക്പോര് സംസ്ഥാന രാഷ്ട്രീയത്തെ ഇന്നും പ്രക്ഷുബ്ധമാക്കി. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതിർത്തിയിലെ സമാധാനം തകർത്തതിന് ഉത്തരവാദി ചൈനയെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ട് ഹാക്ക് ചെയ്തതും ഇന്നത്തെ ചർച്ചാ വിഷയമാണ്. എന്തായാലും ഈ വാർത്തകളിലേക്കെല്ലാം വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി കൗമുദി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കേരളം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒപ്പുവിവാദം സംബന്ധിച്ച വാർത്ത തന്നെയാണ് ഇന്ന് ആദ്യം ഇടം പിടിച്ചിരിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് പോകുന്നതും. ബി ജെ പി ഉന്നയിച്ച വ്യാജ ഒപ്പുവിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പ് ഡിജിറ്റലാണ്. അമേരിക്കയിലായിരുന്നപ്പോൾ ഇ ഫയലായി വാങ്ങിയാണ് ഒപ്പിട്ടത്. ഒരു ദിവസം മാത്രം 39 ഫയലുകളിൽ ഒപ്പിട്ട് തിരിച്ചയച്ചു. യാത്രയിലായിരുന്ന എല്ലാ ദിവസവും ഫയലുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ബി ജെ പി കാരന്റെ ആരോപണം കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാകാം. ഫയലുകൾ ബി ജെ പി നേതാക്കൾക്ക് എങ്ങനെ ലഭിച്ചു എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് 1553 കോവിഡ് 19 കേസുകൾ സ്ഥിരീകരിച്ചു. 1391 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 1950 പേർക്കാണ് രോഗമുക്തി. കോവിഡ് മൂലം 10 മരണങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 1553 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 28 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 90 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1950 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം 317, എറണാകുളം 164, കോട്ടയം 160, കാസർഗോഡ് 133, കോഴിക്കോട് 131, പത്തനംതിട്ട 118, തൃശൂർ 93, മലപ്പുറം 91, ആലപ്പുഴ 87, കണ്ണൂർ 74, കൊല്ലം 65, പാലക്കാട് 58, ഇടുക്കി 44, വയനാട് ജില്ലയിൽ നിന്നുള്ള 18 പേർക്കുമാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 10 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. 40 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. എറണാകുളം ജില്ലയിലെ 4 INHS ജീവനക്കാർക്കും രോഗം ബാധിച്ചു. ഇന്ന് 8 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇതോടെ നിലവിലെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 569. സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും അടക്കം ടെസ്റ്റിന്റെ എണ്ണത്തിൽ കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വളരെ കൂടുതലാണ്. ഒക്ടോബർ അവസാനത്തോടുകൂടി കേസുകളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ രോഗവ്യാപനം ഉച്ചസ്ഥായിയിൽ എത്തുന്നത് പിടിച്ചു നിർത്താൻ സർക്കാരിനായി. ജനങ്ങൾ പരിധിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തി. സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിച്ചു. ഓണാവധിക്കാലത്ത് പൊതുസ്ഥലങ്ങൾ സജീവമായതോടെ ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം കൂടി. ഇതിന്റെ ഫലമായി രോഗവ്യാപനം വർദ്ധിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. അതിനാൽ അടുത്ത 2 ആഴ്ച നിർണായകമാണെന്ന് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആരോഗ്യ സംവിധാനങ്ങളും വ്യക്തികളും ജാഗ്രത പുലർത്തണം. രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനുള്ള സ്വയം പരിശ്രമം ഉണ്ടായിരിക്കണം. വയോജനങ്ങളിലേക്ക് രോഗം പകർന്നാൽ അതിനനുസരിച്ച് മരണനിരക്ക് ഉയരും എന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. മയക്കുമരുന്നു കേസുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ സർക്കാർ പ്രതികരിക്കേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ വിശദീകരണം ബന്ധപ്പെട്ട വ്യക്തി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അക്കാര്യം ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനത്തിൽ സർവകലാശാല നിലവിൽ വരും. നിലവിലെ 4 സർവകലാശാലകളിലെ വിദൂര വിദ്യാഭ്യാസ സംവിധാനം സംയോജിപ്പിച്ചാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ 2 അനു മുഹമ്മദ് പിടിയിലാകുന്നതിന് 2 ദിവസം മുൻപ് വരെ ബിനീഷ് കോടിയേരിയെ വിളിച്ചതായി വിവരം. ഓഗസ്റ്റ് 21 അനു മുഹമ്മദ് അറസ്റ്റിലാകുന്നത്. ഓഗസ്റ്റ് 19 5 തവണയാണ് ബിനീഷിനെ അനൂപ് വിളിച്ചത്. ഓഗസ്റ്റ് 13 8 മിനിറ്റിലേറെ ഇരുവരും സംസാരിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തലുണ്ട്. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ബിനീഷ് പറഞ്ഞതുപോലെ കേസിലെ മുഖ്യപ്രതിയായ മുഹമ്മദ് അനൂപുമായി ചെറിയ ബന്ധമല്ല അദ്ദേഹത്തിനുള്ളത്. ചെറിയ ബന്ധം എങ്ങനെ ഒരു സൌഹൃദമായി വളർന്നു എന്നത് സംബന്ധിച്ച് ബിനീഷ് മറുപടി പറഞ്ഞിട്ടില്ല എന്നും PK ഫിറോസ് പറഞ്ഞു. ബംഗളൂരു ലഹരിമരുന്ന് കേസിലെ ആരോപണങ്ങൾ സംസ്ഥാന സർക്കാർ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് പങ്കുള്ളതിനാൽ കേരള പോലീസ് മൌനം പാലിക്കുകയാണെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം മയക്കുമരുന്ന് മാഫിയയുടെ താവളമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ചെന്നിത്തല വ്യക്തമാക്കി.
സിപിഎം ആയുധം താഴെ വയ്ക്കാൻ അണികൾക്ക് നിർദ്ദേശം കൊടുത്താൽ കേരളത്തിൽ അക്രമ രാഷ്ട്രീയം അവസാനിക്കുമെന്ന് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് തുടക്കം കുറിച്ചത് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും ചേർന്നെന്നാണ് മുല്ലപ്പള്ളിയുടെ ആരോപണം. പോലീസ് അന്വേഷണവുമല്ല അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാനുള്ള വഴിയെന്നും മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയത്തിൽ അല്പമെങ്കിലും ധാർമ്മികത അവശേഷിക്കുന്നുണ്ട് എങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ പറ്റിയ നല്ല ദിവസമാണിതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എന്നും കാത്തിരുന്നു കാണാമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കള്ളക്കടത്തു കേസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പിന്നാലെ എ കെ ജി സെന്ററിനും ബന്ധമുണ്ടെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തയെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ചിറ്റാറിൽ വനംവകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം ശനിയാഴ്ച സംസ്കരിക്കും. മത്തായി മരിച്ച 40-ാം ദിവസമാണ് സംസ്കാരം. കേസ് അന്വേഷിക്കുന്ന സിബിഐയുടെ ആവശ്യപ്രകാരം വെള്ളിയാഴ്ച വീണ്ടും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. 3-അംഗ ഫോറൻസിക് ഡോക്ടർമാരുടെ സംഘമാണ് റീപോസ്റ്റ്മോർട്ടം നടത്തുക. മത്തായിയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്തത് നെടുങ്കണ്ടം കസ്റ്റഡി മരണം റീപോസ്റ്റ്മോർട്ടം ചെയ്ത അതേ ഡോക്ടർമാരുടെ സംഘമാണ്. വെഞ്ഞാറമൂട ഇരട്ടക്കൊലക്കേസിലെ പ്രതികളിൽ ചിലരുടെ സിപിഎം ബന്ധം ആയുധമാക്കി ജില്ലാ കോൺഗ്രസ് നേതൃത്വം. പ്രതികളായ സതിമോൻ, നജീബ് എന്നിവരുടെ സിപിഎം ബന്ധമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കൊല്ലപ്പെട്ട മിഥിലാജ് സിപിഎം പ്രവർത്തകരെ ആക്രമിച്ച സംഭവവും കോൺഗ്രസ് ചർച്ചയാക്കുന്നു. വെഞ്ഞാറമൂട ഇരട്ടക്കൊലക്കേസിലെ പ്രതിയായ സതി സിഐടിയുസി ബന്ധമുള്ളയാളാണെന്നാണ് ആരോപണം. 90 വയസ്സു കഴിഞ്ഞിട്ടും കോവിഡിനെ തോൽപ്പിച്ച് 2 പേർ. കഴിഞ്ഞ ദിവസമാണ് ഇവർ ആശുപത്രി വിട്ടത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കോവിഡ് പോസിറ്റീവായി അഡ്മിറ്റ് ചെയ്തിരുന്ന മതിലിൽ സ്വദേശി കൃഷ്ണൻ 93 വയസ്, പട്ടാഴി സ്വദേശിനി കമലാക്ഷിയമ്മ 90 വയസ്സ് എന്നിവരെ ഡിസ്ചാർജ് ചെയ്തു. കോവിഡ് 19 ട്രീറ്റ്മെന്റ് പ്രകാരം കാറ്റഗറി ബിയിൽ ഉൾപ്പെടുന്ന പ്രായം കൂടിയ രോഗികളെന്ന നിലയിൽ കഴിഞ്ഞ 14 ദിവസങ്ങളായി ജില്ലാ ആശുപത്രിയിൽ കോവിഡ് വാർഡിൽ അഡ്മിറ്റായിരുന്നു. കൃഷ്ണൻ എന്നയാൾ ഇടുപ്പല്ല് പൊട്ടിയതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് കോവിഡ് പോസിറ്റീവായി അഡ്മിറ്റ് ചെയ്യുന്നത്. കമലാക്ഷിയമ്മ ഇടതുകൈയുടെ ഒടിവ് നേരെയാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർജറിക്കായി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് കോവിഡ് പോസിറ്റീവാണെന്ന് അറിയുന്നതും അതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും. ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അനുരൂപ് ശങ്കർ, മെഡിസിൻ മേധാവിയായ ഡോക്ടർ ഫിൽസൺ, ഡോക്ടർ ഗിരീഷ്, ഡോക്ടർ അന്നു ആനന്ദ്, നഴ്സുമാർ എന്നിവരെ സൂപ്രണ്ട് അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. കോൺഗ്രസ് തർക്കവുമായി ബന്ധപ്പെട്ട് ജോസ് വിഭാഗത്തിനെതിരെ വീണ്ടും പി ജെ ജോസഫ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നത്തെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും ഇത് നീതിപൂർവ്വമല്ലെന്നും ജോസഫ് പറഞ്ഞു. കമ്മീഷനിലെ ഒരംഗം ഇക്കാര്യത്തിൽ ശക്തമായി വിയോജിപ്പ് അറിയിച്ചു എന്നും ജോസഫ് ചൂണ്ടിക്കാട്ടി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വസ്തുനിഷ്ഠമല്ലെന്നും അദ്ദേഹം വാദിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ തുടർച്ചയായ ലാഭവിഹിതത്തിന്റെ യഥാർത്ഥ അവകാശികൾ കരാർ വിഭാഗം തൊഴിലാളികളാണെന്ന് ബെന്നി ബഹ്നാൻ എം പി. 6,000-ത്തോളം കരാർ വിഭാഗം തൊഴിലാളികൾ കുറഞ്ഞ കൂലിയിലും നിയമപരമായ സംരക്ഷണവും ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത്. അടിമ സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ പ്രതികൾക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. പത്തനംതിട്ട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് 10 ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. കേസിന്റെ അന്വേഷണ പുരോഗതി ഐ ജി ഹർഷിത അട്ടല്ലൂരി വിലയിരുത്തി. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന റോയ് ഡാനിയേൽ, ഭാര്യ പ്രഭാ തോമസ്, മക്കളായ റിനു മറിയം തോമസ്, റിയ ആൻഡ് തോമസ് എന്നിവർക്കായാണ് പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയത്. പാലാരിവട്ടം പാലം അടിയന്തരമായി പുതുക്കിപ്പണിയാനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയിൽ കേരളത്തിന്റെ പുതിയ അപേക്ഷ. ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തിയാൽ പരമാവധി 20 വർഷം മാത്രമേ പാലത്തിന് ആയുസുണ്ടാവുകയുള്ളൂ എന്നും പാലം പുതുക്കിപ്പണിതാൽ 100 വർഷം വരെ നിലനിൽക്കുമെന്നും അപേക്ഷയിൽ സർക്കാർ വ്യക്തമാക്കി. സെപ്റ്റംബറിൽ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലം തുറക്കുന്നത് പാലാരിവട്ടത്തെ സ്ഥിതി രൂക്ഷമാക്കുമെന്നും സർക്കാർ അപേക്ഷയിൽ അറിയിച്ചു. കോൺഗ്രസ് നേതാവ് മാറ്റിങ്ങൽ എം പിയുമായ അടൂർ പ്രകാശിന്റെ പേരിൽ നിന്നും അടൂരിനെ ഒഴിവാക്കി നാടിനെ അപമാനത്തിൽ നിന്നും മുക്തമാക്കണമെന്ന് SFI അടൂർ ഏരിയ കമ്മിറ്റി. എന്നാൽ അന്യായമായ ആവശ്യമായതിനാൽ കുഞ്ഞനുജന്മാരുടെ ആവശ്യം തള്ളിക്കളയുകയാണെന്ന് അടൂർ പ്രകാശ് മറുപടി നൽകി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അടൂർ പ്രകാശ് മറുപടിയുമായി എത്തിയിരിക്കുന്നത്. പിഎസ്സി വിഷയത്തിൽ ഉയരുന്ന വിമർശനങ്ങളിൽ വിശദീകരണവുമായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ. അണികൾക്ക് കൊടുത്ത സന്ദേശം ദുർവ്യാഖ്യാനം ചെയ്തെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്കെതിരായ സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളെ ചെറുക്കുന്നതിന് ആസൂത്രിതമായ നീക്കം വേണമെന്നാവശ്യപ്പെടുന്നതാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എം വി ജയരാജന്റെ ശബ്ദരേഖ. ഇടുക്കിയിൽ കഞ്ചാവ് വേട്ട, കടത്താൻ ശ്രമിച്ച 60 കിലോയോളം കഞ്ചാവാണ് തൊടുപുഴയിൽ പോലീസ് പിടികൂടിയത്.
തൊടുപുഴയിലാണ് 60 കിലോയോളം കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടിയത്. കഴിഞ്ഞ ദിവസം വെങ്ങല്ലൂർ സിഗ്നലിന് സമീപം കാറിൽ കടത്തുകയായിരുന്ന കഞ്ചാവും ഹാഷ് ഷോയിലും പിടികൂടിയത്. കരിമണ്ണൂർ സ്വദേശി ഹാരിസിനെ അറസ്റ്റ് ചെയ്തു. 60 പാക്കറ്റുകളിലാക്കി ചാക്കിൽ കെട്ടിയ നിലയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. എക്സൈസ് ഉദ്യോഗസ്ഥരെ ജോലിയിൽ തടസ്സപ്പെടുത്തിയതിന് ഒടിയൻ മാർട്ടിൻ എന്നയാളെയും അറസ്റ്റ് ചെയ്ത് പോലീസ് കേസെടുത്തു. ന്യൂസ് ഡെസ്ക് കൗമുദി. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 978 ഗ്രാം സ്വർണം പിടികൂടി. യാത്രക്കാരനായ മാഹി സ്വദേശി റാഷിദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. സ്വർണം സംയുക്തമാക്കി അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കവെയാണ് പിടികൂടിയത്. കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഇ വികാസും സംഘവും ചേർന്നാണ് പിടികൂടിയത്. തിരുവോണനാളിൽ 47 ലക്ഷത്തിന്റെ സ്വർണവും പിടികൂടിയിരുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ തമ്മിലുള്ള പള്ളിത്തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുരഞ്ജന ചർച്ചകൾ നടത്താനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ഈ മാസം 10 ഇരു വിഭാഗത്തെയും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചു. ഇരുസഭകളും തമ്മിലുള്ള പള്ളിത്തർക്കം ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയർന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ അനുനയ നീക്കം. സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ഇരുസഭയും ഇതുവരെ നിലപാട് പരസ്യമാക്കിയിട്ടില്ല. ഒരൊറ്റ ഓൺലൈൻ ക്ലാസ് വഴി മിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും കഥ പറഞ്ഞ് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സായി ശ്വേത ടീച്ചറിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചതായി പരാതി. സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണം നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരം അനുഭവമുണ്ടായതെന്ന് ടീച്ചർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. ഇതിനെതിരെ നിയമപരമായ നടപടിക്കൊരുങ്ങുകയാണ് സായി ശ്വേത. ടോമിൻ ജെ തച്ചങ്കരിയെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ MD നിയമിച്ചു. നിലവിൽ ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്നു. റോഡ് ആൻഡ് സേഫ്റ്റി കമ്മീഷണറായ എൻ ശങ്കർ റെഡ്ഡി വിരമിച്ച ഒഴിവിലാണ് തച്ചങ്കരിക്ക് DGP സ്ഥാനക്കയറ്റം നൽകിയത്. അടുത്ത വർഷം ജൂണിൽ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ വിരമിക്കുമ്പോൾ ആ സമയത്തെ സംസ്ഥാനത്തെ ഏറ്റവും സീനിയർ IPS ഉദ്യോഗസ്ഥനായിരിക്കും ടോമിൻ ജെ തച്ചങ്കരി. കൗമുദി ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഓ മൈ ഗോഡിന് അഭിനന്ദന പ്രവാഹം. കുപ്പികൾ പെറുക്കി വിൽക്കുന്ന വൃദ്ധനെ ഓ മൈ ഗോഡ് ഒരുക്കിയ ഓണ സദ്യയും തുടർന്ന് അവതാരകർ കരയുകയും ചെയ്ത എപ്പിസോഡ് കണ്ട് ധാരാളം പേരാണ് കുടുംബത്തെ സഹായിക്കാനായി മുന്നോട്ട് വന്നത്. മലയാളത്തിലെ ഓണപരിപാടികളിൽ വേറിട്ട് നിന്ന കൗമുദി ചാനലിന്റെ ഓ മൈ ഗോഡ് എന്ന പ്രോഗ്രാം മലയാളിയുടെ കണ്ണു നനച്ചു. മലയാളി വൈറലാക്കിയ TV പ്രോഗ്രാമായി ഓ മൈ ഗോഡ് മാറി. ജീവിക്കാൻ പാടുപെടുന്ന രാജേന്ദ്രൻ എന്ന 80-കാരന്റെ ജീവിതമാണ് ഓ മൈ ഗോഡിലൂടെ കൗമുദി TV തുറന്നുകാട്ടിയത്. ജീവിക്കാൻ കാലിക്കുപ്പുകൾ പെറുക്കി വിൽക്കുന്ന വ്യക്തിയാണ് 80-കാരനായ രാജേന്ദ്രൻ. രാജേന്ദ്രൻ കുപ്പികൾ പെറുക്കിയെടുക്കുന്നതിനിടയിൽ വേഷം മാറിയെത്തിയ ഓ മൈ ഗോഡ് സംഘം നടത്തുന്ന വഴക്കും പിന്നീടുണ്ടാകുന്ന ഇണക്കവുമാണ് പ്രോഗ്രാമിൽ അരങ്ങേറിയത്. വിശന്ന് വരഞ്ഞ അവതാരകരെയും കൊണ്ട് കഞ്ഞി വെച്ചു കൊടുക്കാൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുമ്പോഴാണ് ദാരിദ്ര്യം മാറി സൗഭാഗ്യം വന്ന കാഴ്ച രാജേന്ദ്രൻ കാണുന്നത്. തുടർന്ന് സങ്കടം നിറഞ്ഞ നിമിഷങ്ങൾ പ്രോഗ്രാം പ്രേക്ഷകർക്ക് പകർന്നു. പ്രോഗ്രാം കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ ചാനലിൽ വിളിച്ച് രാജേന്ദ്രനും ഭാര്യ രാധയ്ക്കും ചോർന്നൊലിക്കുന്ന വീടിന് പകരം പുതിയ വീട് പണിയാനും മാസം നിശ്ചിത വരുമാനം നൽകാനും തയ്യാറാവുകയായിരുന്നു. ചാനലിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അറിഞ്ഞ സംഘടനകളും വ്യക്തികളും പ്രോഗ്രാം അവതാരകരെയും സംവിധായകനെയും അനുമോദിച്ചു. ഗാന്ധി ഗ്രാമനിധി അഖിലേന്ത്യ ചെയർമാൻ ഗാന്ധിയൻ പത്മശ്രീ ഗോപിനാഥൻ നായർ, മലയാള കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഒഡേസ സുരേഷ്, നെയ്യാറ്റങ്കര പ്രസ് ക്ലബ് സെക്രട്ടറി സജിലാൽ നായർ എന്നിവർ ഓ മൈ ഗോഡ് സംഘത്തെ അനുമോദിച്ചു. വിദേശത്തു നിന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ധാരാളം പേരാണ് രാജേന്ദ്രനെയും കുടുംബത്തിനെയും സഹായിക്കാൻ മുന്നോട്ട് വരുന്നത്. നടന്മാരായ നീരജ് മാധവ്, നോബി തുടങ്ങിയവരൊക്കെ ഓ മൈ ഗോഡിനെ അഭിനന്ദിച്ച് ശബ്ദ സന്ദേശങ്ങൾ അയച്ചു. ന്യൂസ് ഡെസ്ക് കൗമുദി TV. KSRTC സർവീസ് പരിഷ്കരിക്കുന്നു. യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തിക്കൊടുക്കാനാണ് തീരുമാനം. ഓർഡിനറി ബസ്സുകളിലാണ് പരിഷ്കാരം നടപ്പാക്കുക. ജീവനക്കാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷമാകും ഇത് നടപ്പാക്കുക. KSRTCയെ ജനസൌഹൃദമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ആദ്യം തെക്കൻ ജില്ലകളിലാകും ഈ തീരുമാനം നടപ്പാക്കുക. വാട്സാപ്പിനെ വെല്ലുന്ന ആപ്പുമായി 8-ാം ക്ലാസ്സുകാരൻ. തിരുവനന്തപുരം സ്വദേശിയായ ധീരജാണ് ലോക്ഡൌൺ കാലത്ത് ആപ്പ് വികസിപ്പിച്ചത്. നമ്മുടെ പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരതിനെ പറ്റി നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. PUBG അടക്കമുള്ള പല ആപ്പുകളും നമ്മൾ നിരോധിക്കുന്നുമുണ്ട്. ആ ഒരു സമയത്താണ് ഇങ്ങ് തിരുവനന്തപുരത്ത് ഒരു കൊച്ചുമിടുക്കൻ സ്വന്തമായ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ധീരജ്, തിരുവനന്തപുരം നരുവാമ്പുഴ ചിന്മയ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി. വീട്ടിൽ സ്വന്തമായ കമ്പ്യൂട്ടറൊന്നുമില്ലായിരുന്നു. എന്നാൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതോടെ അച്ഛൻ ശിവകുമാർ കമ്പ്യൂട്ടർ വാങ്ങി നൽകി. പിന്നെ ധീരജ് എപ്പോഴും കമ്പ്യൂട്ടർ മുന്നിൽ തന്നെയായി ഇരിപ്പ്. ധീരജ് കമ്പ്യൂട്ടറിൽ ചില കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയായിരുന്നു. ധീരജ് കണ്ടുപിടിച്ചത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ.
ടിക്ടോക് നിരോധിച്ചതുകൊണ്ട് അതിന് പകരമൊരെണ്ണമായിരുന്നു കണ്ടുപിടിച്ചത്. വാട്സപ്പിനെ തോൽപ്പിക്കുന്ന ഒരാപ്പുമായിട്ടാണ് ധീരജ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നും പിന്നെ എഴുന്നേൽക്കുന്നത്. കോൾ ചാറ്റ് മെസഞ്ചർ എന്നാണ് ആപ്പിന് പേരിട്ടിരിക്കുന്നത്. വീഡിയോ കോൾ, വോയിസ് കോൾ, അനിമേഷൻ, സ്റ്റിക്കറുകൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഈ ആപ്പിലുണ്ട്. അങ്ങനെ കോൾ ചാറ്റ് മെസഞ്ചറിന്റെ സൗകര്യങ്ങൾ പലതാണ്. ഏതൊരു ഫയലായിരുന്നാലും വീഡിയോ ആയിരുന്നാലും 100 MB ആണ് അതിന്റെ മിനിമം, അതിൽ അത്ര സെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ നമുക്ക് ഏകദേശം 1 GB വരെ സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 200 MB കുറഞ്ഞിട്ടാണ് സെൻഡ് ആവുന്നത്. അപ്പൊ നമുക്ക് നെറ്റിൽ ലാഭിക്കാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് കംപ്രസ് ആവുന്നതായിരിക്കും. ആളുകളൊക്കെ ഇപ്പോൾ ധീരജിന്റെ ആപ്പിനെ കുറിച്ച് അറിഞ്ഞു വരുന്നു. അമേരിക്കയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ ഇപ്പോൾ ധീരജിന് അഭിനന്ദന പ്രവാഹമാണ്. ധീരജിന്റെ ആപ്പ് കോപ്പിയാണെന്ന് പറഞ്ഞ് ചില സാങ്കേതിക വിദഗ്ധന്മാർ എത്തിയിരുന്നു. ധീരജ് തന്നെ വിശദാംശങ്ങൾ വിവരിച്ചു കൊടുത്തപ്പോൾ അവർ വായുമടച്ച് മടങ്ങിപ്പോയി. കമ്പ്യൂട്ടർ രംഗത്ത് തന്നെ പ്രവർത്തിക്കണമെന്നാണ് ധീരജിന്റെ ആഗ്രഹം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ ധീരജ് കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കും എന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. അതിർത്തിയിലെ സമാധാനം തകർത്തതിന് ഉത്തരവാദി ചൈനയാണെന്ന് ഇന്ത്യ. സംഘർഷാവസ്ഥ അയവില്ലാതെ തുടരുന്നതിനിടെ കര വ്യോമസേന മേധാവിമാർ ലഡാക്കിലെത്തി. LAC-ക്കടുത്ത് കൂടുതൽ മലനിരകളിൽ സേനാവിന്യാസം നടത്തി. ഇന്ത്യ ചൈനയ്ക്ക് ശക്തമായി മുന്നറിയിപ്പ് നൽകി. അതിനിടെ PUBG അടക്കം 118 മൊബൈൽ ആപ്ലിക്കേഷനുകൾ കൂടി നിരോധിച്ചതിൽ ചൈന എതിർപ്പറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു. രാജ്യം ക്രിപ്റ്റോ കറൻസിക്കൊപ്പമാണെന്ന് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്രിപ്റ്റോ കറൻസി വഴി സംഭാവനകൾ നൽകണമെന്ന് ട്വിറ്ററിൽ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ട്വിറ്റർ അക്കൌണ്ട് ഹാക്ക് ചെയ്തു. ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ട്വീറ്റുകളാണ് പ്രധാനമന്ത്രിയുടെ ട്വിറ്റർ അക്കൌണ്ടിൽ വന്നത്. രാജ്യം ക്രിപ്റ്റോ കറൻസിക്കൊപ്പമാണെന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്രിപ്റ്റോ കറൻസി വഴി സംഭാവന നൽകണമെന്നും ട്വീറ്റുകളിൽ പറയുന്നു. ഹാക്കിംഗിന് പിന്നിൽ ജോൺ വിക് ഗ്രൂപ്പാണെന്നും സൂചനയുണ്ട്. 2.5 മില്യൺ ഫോളോവേഴ്സുള്ള അക്കൌണ്ടാണ് ഹാക്ക് ചെയ്തത്. വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അക്കൌണ്ട് ഹാക്ക് ചെയ്തത്. നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിന്റെ ഭാഗമായ സ്വകാര്യ ട്വിറ്റർ അക്കൌണ്ടാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അധികം താമസിക്കാതെ തന്നെ അക്കൌണ്ടിന്റെ നിയന്ത്രണം ട്വിറ്റർ പുനഃസ്ഥാപിക്കുകയും വ്യാജ ട്വീറ്റുകൾ ഒഴിവാക്കുകയും ചെയ്തു. അക്കൌണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി ട്വിറ്റർ ഇന്ത്യയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. മോദിയുടെ ഔദ്യോഗിക വെബ്സൈറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ അക്കൌണ്ട് ഹാക്ക് ചെയ്തവർ ജോൺ വിക് എന്ന പേരാണ് ഉപയോഗിച്ചത്. പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ക്രിപ്റ്റോ കറൻസിയിൽ സംഭാവന ചെയ്യണമെന്ന് ഹാക്ക് ചെയ്ത വിവരം അറിയിച്ച് ഇയാൾ പോസ്റ്റ് ചെയ്തു. എന്നാൽ ആരാണിയാളെന്ന് വ്യക്തമായിട്ടില്ല. 2014 കീനു റിവ്സ് നായകനായി പുറത്തിറങ്ങിയ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ചിത്രമാണ് ജോൺ വിക്. വാടക കൊലയാളിയായ ഒരാളുടെ കഥ പറയുന്ന ചിത്രത്തിന് 2 ഭാഗങ്ങൾ കൂടി പിന്നീടുണ്ടായി. ചിത്രത്തിലെ നായകനായ കീനു റിവ്സിന്റെ പിറന്നാൾ ദിനം ഇന്നലെയായിരുന്നു എന്നൊരു കൗതുകകരമായ വസ്തുതയുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന വർധന. ലോകത്ത് രോഗികളുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 80,000 കടന്നു. 24 മണിക്കൂറിനിടെ 83,882 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന വർധനയാണിത്. ഇതോടെ രാജ്യത്തെ ആകെ രോഗബാധിതർ 38,53,406. 1,043 മരണം കൂടി സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ആകെ മരണം 37,376. നിലവിൽ 815,538 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. 29,70,492 പേർ ഇതുവരെ രോഗമുക്തി നേടി. 77.09% രോഗമുക്തി നിരക്ക്. 1,84,41,453 പേർ രോഗമുക്തി നേടി. വൈറസ് ബാധിതരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും US, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിലുള്ളത്. രോഗികളുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. US-ലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. 62,90,737 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് 189,964 പേർ ഇതുവരെ അമേരിക്കയിൽ മരിച്ചു. 34,47,032 പേർ രോഗമുക്തി നേടി. ബ്രസീലിൽ ഇതുവരെ 40,01,422 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 123,899. 32,10,405 പേർ രോഗമുക്തി നേടി. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.
ഡൽഹിയിൽ രണ്ടു മാസത്തെ ഇടവേളയ്ക്കു ശേഷം പ്രതിദിന വർധന 2500 കടന്നു. ഡൽഹി എയിംസിൽ രണ്ടാഴ്ചത്തേക്ക് ഒ പി വഴി രോഗികളെ കിടത്തി ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കില്ല. അടിയന്തര സാഹചര്യത്തിലുള്ള രോഗികൾക്കായി കിടക്കുകൾ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഡൽഹിയിൽ കൂടുതൽ കോവിഡ് നിരീക്ഷണ കോച്ചുകൾ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ന്യൂ ഡയമണ്ട് എണ്ണക്കപ്പലിൽ തീപിടുത്തം. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ വച്ചാണ് കപ്പലിൽ തീപിടുത്തമുണ്ടായത്. വലിയ അപകടമാണ് ഉണ്ടായതെന്നും ശ്രീലങ്കൻ നാവികസേനയും വ്യോമസേനയും രക്ഷാപ്രവർത്തനത്തിൽ സഹകരിക്കുന്നുണ്ടായെന്നും ശ്രീലങ്ക അറിയിച്ചു. കുവൈറ്റിൽ നിന്ന് പാരദ്വീപിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടമുണ്ടായതെന്നാണ് വിവരം. മൊറട്ടോറിയം നീട്ടി നൽകണമെന്ന ഹർജികളിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഓഗസ്റ്റ് 31 വരെ കുടിശ്ശിക വരുത്തിയ അക്കൌണ്ടുകൾക്ക് രണ്ടു മാസത്തേക്ക് നിഷ്ക്രിയ ആസ്തിയെ പ്രഖ്യാപിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിൽ സെപ്റ്റംബർ 10 കോടതി തുടർവാദം കേൾക്കും. മൊറട്ടോറിയം കാലയളവിൽ പിഴപ്പലിശ ബാധകമാക്കണോ എന്ന കാര്യം വിശദീകരിക്കണമെന്ന് വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെയും അസംഘടിത മേഖലയിലെ ആളുകളുടെയും നേർക്കുള്ള ആക്രമണമായിരുന്നു മോദി സർക്കാരിന്റെ നോട്ട് നിരോധനമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി സർക്കാരിന്റെ നോട്ട് നിരോധനം 4ാം വർഷത്തിലേക്ക് കടക്കാനിരിക്കെയാണ് രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരിക്കുന്നത്. മോദിയുടെ ക്യാഷ് ഫ്രീ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നരായ ശതകോടീശ്വരന്മാർക്ക് മാത്രമേ ഗുണം ചെയ്തിട്ടുള്ളൂ എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വിദ്വേഷ പ്രസംഗം നടത്തിയ ബിജെപി നേതാവും എംഎൽഎയുമായ ടി രാജാസിംഗിനെ വിലക്കി ഫേസ്ബുക്ക്. ഫേസ്ബുക്കിന് പുറമെ ഇൻസ്റ്റഗ്രാമിലും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിന്റെ നിബന്ധനകൾക്ക് വിരുദ്ധമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചതിനാലാണ് നിരോധനമെന്ന് ഫേസ്ബുക്ക് ഔദ്യോഗികമായി അറിയിച്ചു. ആക്രമവും വെറുപ്പും പ്രോത്സാഹിപ്പിക്കാൻ തങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചതിനാൽ രാജാസിംഗിനെ നിരോധിക്കുന്നു എന്ന് ഫേസ്ബുക്ക് വക്താവ് ഇമെയിൽ പ്രസ്താവനയിൽ പറഞ്ഞു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ വിശ്വസ്ത വി കെ ശശികലയുടെ 300 കോടിയുടെ സ്വത്തുക്കൾ ആദായനികുതി വകുപ്പ് കണ്ടുകെട്ടി. ഷെൽ കമ്പനികളുടെ പേരിൽ പോയസ് ഗാർഡനിൽ ഉൾപ്പെടെ വാങ്ങിയ 65 ആസ്തികളുമാണ് പൂർണ്ണമായും പിടിച്ചെടുത്തത്. ശശികലയുടെ ജയിൽ മോചനത്തിന് വഴിയൊരുങ്ങുന്നതിനിടയിലാണ് ആദായനികുതി വകുപ്പിന്റെ നടപടി. ശശികലയുടെ രാഷ്ട്രീയ പ്രവേശനം തടയാനുള്ള നീക്കമാണിതെന്നും കോടതിയെ സമീപിക്കുമെന്നും മന്നാർഗുഡി കുടുംബം വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിലെ ഭരണകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് കെട്ടിടം ഒരാഴ്ച അടച്ചിടണമെന്ന് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനത്തിന്റെ ഭാഗമായ സെക്രട്ടേറിയറ്റിലെ 2 വിഭാഗങ്ങളും 7 ഓഫീസുകളും ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. ചീഫ് സെക്രട്ടറി ഓം പ്രകാശിന് സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ദീപക് ജോഷിയാണ് സെക്രട്ടേറിയറ്റ് കെട്ടിടം ഒരാഴ്ച അടച്ചിടാൻ ആവശ്യപ്പെട്ട് കത്തയച്ചത്. മലയാളികൾ ഉൾപ്പെട്ട ലഹരിമരുന്ന് കടത്തുകേസിൽ സിനിമാ മേഖലയുമായുള്ള ബന്ധം തേടുന്ന അന്വേഷണ സംഘം കന്നഡ സിനിമാ നടി രാഗിണി ദ്വിവേദിക്ക് നോട്ടീസ് അയച്ചു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. നടിയുടെ ഭർത്താവായ ആർടിഒ ഓഫീസറോടും ഹാജരാകാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് മുൻപാകെ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് നടി ട്വിറ്ററിൽ അറിയിച്ചു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുവരികയാണ്. 2,61,76,114 പേർക്കാണ് ലോകത്താകെ കോവിഡ് 19 ബാധിച്ചത്. 8,67,294 പേർ ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചു. 1,84,41,453 പേർ രോഗമുക്തി നേടി. വൈറസ് ബാധിതരുടെ എണ്ണത്തിലും മരണസംഖ്യയിലും അമേരിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് ആദ്യ സ്ഥാനങ്ങളിൽ. രോഗികളുടെ എണ്ണത്തിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. അതിർത്തിയിൽ തർക്കങ്ങൾക്കില്ലെന്നും ഇന്ത്യയുമായി ഏതു തരത്തിലുമുള്ള ചർച്ചയ്ക്കും തയ്യാറാണെന്നും ചൈന. ഇന്ത്യയുമായുള്ള ഭിന്നതകൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാണ്. അതിർത്തിയിൽ സംഘർഷം ഒഴിവാക്കി സ്ഥിരത ഉറപ്പുവരുത്താൻ ചൈന പ്രതിജ്ഞാബദ്ധമാണെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി വ്യക്തമാക്കി. അതിനായി ഏതു തരത്തിലുമുള്ള ചർച്ചയ്ക്കും ചൈന തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ഫേസ്ബുക്ക് ഇന്ത്യയിൽ ബിജെപിക്ക് സഹായകരമായി പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ കത്തിന് ഫേസ്ബുക്കിന്റെ മറുപടി. ആരോടും പക്ഷപാതമില്ല. മതഭ്രാന്തിനെയും വിദ്വേഷ പ്രചരണത്തെയും അപലപിക്കുന്നു. സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിനുള്ള ഇടമാണ് നൽകുന്നത് എന്നും ഫേസ്ബുക്ക് മറുപടി കത്തിൽ വിശദീകരിച്ചു. പോളിയോ മുക്തമെന്ന് പ്രഖ്യാപിച്ച ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സുഡാനിൽ വീണ്ടും പോളിയോ പടർന്നു പിടിക്കുകയാണ്. പോളിയോ വൈറസുകളെ പ്രതിരോധിക്കാൻ വാക്സിനായി നൽകുന്ന വൈറസുകൾക്ക് പരിണാമം സംഭവിച്ച് പുതിയ തരം വൈറസുകളായി മാറുന്നതാണ് ഇത്തവണ ഭീഷണി ഉയർത്തുന്നത്. സുഡാനിലെ 2 പ്രവിശ്യകളിലാണ് പുതിയതായി പോളിയോ സ്ഥിരീകരിച്ചത്. ഫ്രാൻസിൽ നിന്നും 18 റഫാൽ വിമാനങ്ങൾ വാങ്ങുവാൻ ഗ്രീസ് കരാറിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. കുറഞ്ഞ വിലയ്ക്കാണ് കരാർ എന്നാണ് സൂചന. ഇതിൽ 8 റഫാൽ വിമാനങ്ങൾ ഗ്രീസിന് സംഭാവനയായി ഫ്രാൻസ് നൽകുമെന്നാണ് ഗ്രീസ് മാധ്യമമായ പെന്റാപോസ്റ്റഗാമയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കാട്ടാനയുടെ പിടിയിൽ നിന്നും തലനാരിഴയ്ക്കു രക്ഷപ്പെട്ട യുവാവിന്റെ ദൃശ്യമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത്. ആഫ്രിക്കയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യമാണിത്. സൈക്കിളിൽ കടന്നു പോവുകയായിരുന്ന യുവാവിനെ കാട്ടാൻ ആക്രമിക്കുകയായിരുന്നു. പിന്നാലെ എത്തിയവർ ബഹളമുണ്ടാക്കി ആനയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു.
2030 ഏഷ്യൻ ഗെയിംസിനുള്ള ലോഗോയും മുദ്രാവാക്യവും ഖത്തർ പുറത്തുവിട്ടു. 2030 ഏഷ്യൻ ഗെയിംസ് ബിഡ് കമ്മിറ്റിയാണ് കായിക ലോകത്തിന് ആവേശമേകി ലോഗോയും മുദ്രാവാക്യവും പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഖത്തറിന്റെ പൈതൃകവും പ്രകൃതിയും ആധുനികതയും കോർത്തിണക്കിക്കൊണ്ടുള്ള സമ്പന്ന സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ലോഗോയും മുദ്രാവാക്യവും. പ്രത്യേക പക്ഷികളെയും വന്യമൃഗങ്ങളെയും വേട്ടയാടുന്നതുമായി ബന്ധപ്പെട്ട വേട്ട സീസൺ നിയന്ത്രിക്കുന്നതിന് മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രി പ്രത്യേക നിർദ്ദേശം പുറത്തിറക്കി. മന്ത്രാലയ ഉത്തരവ് പ്രകാരം ചില ദേശാടന പക്ഷികളെ വേട്ടയാടുന്നതിനുള്ള കാലയളവ് 2020 സെപ്റ്റംബർ 1 മുതൽ 2021 മെയ് 1 വരെ ആയിരിക്കും. ഹുബാറ പക്ഷികളെ വേട്ടയാടുന്നതിന് ഹാൽക്കണുകളെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. മെസ്സിയും ബാഴ്സലോണയും തമ്മിലുള്ള ചർച്ചകളിൽ പരിഹാരമാകാത്തതോടെ സംഭവങ്ങൾ നിയമത്തിന്റെ വഴികളിലേക്ക് പോകാനാണ് സാധ്യത. ഇന്നലെ മെസ്സിയുടെ പിതാവും ഏജന്റുമായ ജോർഗേ മെസ്സി ബാഴ്സലോണ ബോർഡുമായി വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ മെസ്സിയെ ക്ലബ്ബ് വിടാൻ അനുവദിക്കില്ല എന്ന് ബാഴ്സ അറിയിച്ചു. പകരം മെസ്സിക്ക് 2 വർഷത്തെ പുതിയ കരാർ വാഗ്ദാനം ചെയ്യുകയാണ് ക്ലബ്ബ് ചെയ്തത്. എന്നാൽ മെസ്സി നിയമപരമായി ഫിഫയെ സമീപിച്ച് ട്രാൻസ്ഫറിന് അനുമതി വാങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. US ഓപ്പൺ ഗ്രാൻഡ്സ്ലാം പോരാട്ടത്തിലെ വനിതാ സിംഗിൾസിൽ നിന്ന് 1-ാം സീഡ് താരവും ATP റാങ്കിലെ 3-ാം സ്ഥാനക്കാരിയുമായ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കരോളിന പ്ലിസ്കോവ പുറത്ത്. 2-ാം റൌണ്ടിൽ 50-ാം റാങ്കുകാരിയായ ഫ്രാൻസിന്റെ കരോളിൻ ഗാർഷിയോടാണ് പ്ലിസ്കോവ പരാജയപ്പെട്ടത്. 1 മണിക്കൂർ 35 മിനിറ്റ് നീണ്ട പോരാട്ടത്തിൽ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പ്ലിസ്കോവ പരാജയപ്പെട്ടത്. എൻട്രി ലെവൽ മാക്സി സ്കൂട്ടറായ ബ്രഗ്മൻ സ്പ്രിറ്റ് 125 പുതിയ കളർ ഓപ്ഷൻ അവതരിപ്പിച്ചിരിക്കുകയാണ് സുസുക്കി. ഈ പതിപ്പിന്റെ എക്സ് ഷോറൂം വില 79,700 രൂപയാണ്. സുസുക്കി ബ്രഗ്മൻ സ്പ്രിറ്റിനെ പുതിയ BS6 എഞ്ചിനിലേക്ക് പരിഷ്കരിച്ച് ജാപ്പനീസ് ബ്രാൻഡ് വിപണിയിൽ അവതരിപ്പിച്ച് ഈ വർഷം ഫെബ്രുവരിയിലാണ്. ബ്ലൂ കളറാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. പുതിയൊരു കളർ നൽകി എന്നതൊഴിച്ചാൽ മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. രാമായണത്തിലെ രാമരാവണ യുദ്ധം പ്രമേയമാക്കി സംവിധായകൻ ഓംനോട്ട് ഒരുക്കുന്ന പ്രഭാസ് ചിത്രം ആദിപുരുഷനിൽ രാവണനായി സെയ്ഫ് അലിഖാൻ എത്തുന്നു. സംവിധായകനും പ്രഭാസും ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇതാദ്യമായാണ് പ്രഭാസും സെയ്ഫ് അലിഖാനും ഒന്നിക്കുന്നത്. ഓംനോട്ടിനൊപ്പം വീണ്ടും പ്രവർത്തിക്കാൻ കഴിയുന്നതിന്റെ ത്രില്ലിലാണ് താനെന്നും വലിയ സന്തോഷമുണ്ടെന്നും സെയ്ഫ് അലിഖാൻ വ്യക്തമാക്കി. തൃശൂരിൽ ഇത്തവണയും പുലികളി ഇറങ്ങി, ജനങ്ങൾ ആസ്വദിച്ചത് ഓൺലൈനിലായി എന്ന് മാത്രം. ഓണാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർക്കാരുടെ പ്രിയപ്പെട്ട പുലികളി ഇത്തവണയും മുടങ്ങിയില്ല. സ്വരാജ് റൌണ്ടിൽ ആയിരുന്നില്ല പുലികളി, ഓൺലൈനിലൂടെയായിരുന്നു എന്ന് മാത്രം. അയ്യന്തോൾ വിഭാഗമാണ് പുലികളെ ഇറക്കിയത്. 17 പുലികളാണ് ഇറങ്ങിയത്. 3 സ്ഥലങ്ങളിലായാണ് പുലികൾ ഇറങ്ങിയത്. സൂം മീറ്റ് വഴിയായിരുന്നു പുലികളി. കോവിഡ് നിയന്ത്രണങ്ങളെ തുടർന്നാണ് ചരിത്രത്തിൽ ആദ്യമായി പുലികളി ഇത്തരത്തിൽ നടത്തിയത്. ന്യൂസ് ഡെസ്ക് കൗമുദി ടിവി. പുലികളിയും തുമ്പിത്തുള്ളലും ഒന്നുമില്ലാതെ മലയാളിക്ക് എന്ത് ഓണാഘോഷമല്ലേ. ഇന്നത്തെ കൗമുദി സ്പോർട്സ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.